ഹായ് ഫ്രണ്ട്സ്, ഗീതാഞ്ജലി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പോൾ ഞാൻ കറികളൊന്നുമല്ല ഉണ്ടാക്കുന്നത്. ഇന്നിപ്പോൾ നമുക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കാം. 4 മണിക്കും എപ്പോൾ വേണമെങ്കിലും കഴിക്കാമല്ലോ ഉണ്ണിയപ്പം. അപ്പോൾ ഉണ്ണിയപ്പം നമുക്ക് ഉണ്ടാക്കുന്നു പറഞ്ഞാൽ അതിൻ്റെ ഇൻഗ്രീഡിയൻസിന് കുറച്ച് ചക്കാതളിപ്പഴ അതിൽ ചേർത്ത് കഴിയുമ്പോഴേ നല്ല സ്വാദാണ്. നെയ്യപ്പവും നമ്മൾ ഉണ്ടാക്കാറുണ്ട്, ഉണ്ണിയപ്പവും ഉണ്ടാക്കാറുണ്ട്. പക്ഷേ ഉണ്ണിയപ്പം എന്ന് പറയുമ്പോൾ നമുക്ക് അതിൽ കദളിപ്പഴം ചേർത്തിട്ടുള്ള ഉണ്ണിയപ്പം ഉണ്ടല്ലോ, അതിൻ്റെ നല്ല വാസനയും സ്വാദാണ് കേട്ടോ കദളിപ്പഴം ചേർത്താൽ. ഇപ്പോൾ കദളിപ്പഴം കിട്ടിയില്ല വെച്ചാൽ നമുക്ക് ഞാലിപ്പൂവനായാലും കൊണ്ടുണ്ടാക്കാം, അതിൽ ചേർത്തിട്ടുണ്ടാക്കാം. അപ്പം നമുക്ക് അത് നോക്കാം കേട്ടോ. അപ്പോൾ ഉണ്ണിയപ്പത്തിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്താന്ന് നോക്കാം. ഇത് സാദാ പച്ചരിയാണ്, 1/2 കിലോ പച്ചരി എടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് 2 നാഴി പച്ചരിയാണ്, അത് 1/2 കിലോ ആണ്. 2 നാഴി എന്ന് പറയുമ്പോൾ പിന്നെ അതിലേക്ക് 1/2 കിലോ ശർക്കര വേണം. 2 നാഴി അരിയിലേക്ക് 1/2 കിലോ ശർക്കര, പൊട്ടത്തേങ്ങ, ഒരു ചെറിയ നാളേരത്തിൻ്റെ പൊട്ടത്തേങ്ങയാണിത്. പൊട്ടത്തേങ്ങ ഇല്ല വെച്ചാൽ മറ്റേ ഒത്തിരി വെള്ളം പറ്റിയ നാളേരായാലും കുഴപ്പമില്ല കേട്ടോ. പിന്നെ 7-8 ഏലക്കായ എടുത്തിട്ടുണ്ട്. ഏലക്കായൻ്റെ സ്വാദ് ഇതിന് നന്നായിട്ട് ആവശ്യമാണ്. പിന്നെ കദളിപ്പഴം, ഇത് ഇപ്പം ഞാൻ കദളിപ്പഴമാണ് മേടിച്ചേക്കണത്. ഉണ്ണിയപ്പത്തിന് കദളിപ്പഴത്തിൻ്റെ വാസന അസലാട്ടോ, ഉണ്ടാക്കി തുടങ്ങുമ്പോഴേ തന്നെ നമുക്ക് നല്ല വാസന വരും. ഇപ്പം കദളിപ്പഴം കിട്ടിയില്ല വെച്ചാൽ ഞാലിപ്പൂവനായാലും മതി. പിന്നെ എള്ള്, പിന്നെ എള്ള് വെറുതെ ചീഞ്ചട്ടിയിൽ വറുത്ത് ഇട്ടാൽ മതി. കൊട്ടത്തേങ്ങ നെയ്യിൽ ഒരു ടീസ്പൂൺ അല്ലെങ്കിൽ 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട്, ഇത് നെയ്യപ്പല്ല ഉണ്ണിയപ്പാണ്, അപ്പം അതുകൊണ്ട് അതിലേക്ക് കുറച്ച് നെയ്യ് മാത്രം ഒഴിച്ചിട്ട് ഈ ഇത് വറുത്തെടുക്കാം. ഇതാണ് ഇതിലേക്കുള്ള ഇൻഗ്രീഡിയൻസ്. അപ്പം നമുക്കിത് അരച്ചെടുക്കാം. അരിപ്പൊടി ആയാലും കുഴപ്പമില്ല കേട്ടോ, അരിപ്പൊടി ഇപ്പം കിട്ടുകയാണെങ്കിൽ അതായാലും കുഴപ്പമില്ല. അപ്പം ഞാനിത് അരച്ചെടുക്കണം. അപ്പം ഈ പഴവും കൂടി കൂട്ടി അരച്ചെടുക്കും. ഇതിലേക്ക് ശർക്കര പാവ് കാച്ചി ഒഴിക്കുകയാണ് കേട്ടോ. അരിയിൽ വെള്ളമുള്ളതുകൊണ്ട് ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഇത് ഉരുക്കിയെടുത്ത് ഇതിലേക്ക് ഒഴിക്കാം. ഇത് കലക്കി ഒരു 4 മണിക്കൂർ വച്ചെങ്കിലാണ് നമുക്ക് ഉണ്ണിയപ്പം നന്നാവുള്ളൂ. മാവ് ഇത്തിരി പൊങ്ങണം, എന്നാലാണ് ഉണ്ണിയപ്പം നന്നാവുള്ളൂ. അപ്പം ഇതുകൊണ്ട് ഇത് അരച്ച് വെച്ചിട്ട് 4 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് ഉണ്ടാക്കാം. ഉണ്ണിയപ്പം ഉണ്ടാക്കാനുള്ള എല്ലാ സാധനങ്ങളുടെയും മാവ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഞാൻ അരി അരച്ചതാന്ന് നേരത്തെ പറഞ്ഞല്ലോ, 2 നാഴി അരി, പൊടിയല്ല അരി അരച്ചതാണ്. പിന്നെ ശർക്കര ഉരുക്കി ഒഴിച്ചിട്ടുണ്ട്, നെയ്യിൽ കൊട്ടത്തേങ്ങ വറുത്തിട്ടിട്ടുണ്ട്, എള്ള് വെറും ചീഞ്ചട്ടിയിൽ വറുത്തിട്ടാൽ മതി, വെളിച്ചെണ്ണ ഒഴിക്കരുത്, അതാണ്. പിന്നെ ഏലക്കായ, ഞാൻ അരിയുടെ കൂടെ അരച്ച് ചേർക്കുക ചെയ്തു കേട്ടോ. അപ്പോൾ നമുക്കിതിലേക്ക് ഇത് എണ്ണ ചൂടായിട്ടുണ്ട്, നമുക്ക് ഒഴിക്കാം. അപ്പം നമ്മുടെ ഉണ്ണിയപ്പം മറിച്ചിടാറായിട്ടോ. ഇത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. പച്ചരി നമ്മുടെ വീട്ടിലെപ്പോഴും സർവ്വസാധാരണമായിട്ടുണ്ട്. ശർക്കര ഉണ്ടാവും, പിന്നെ ഇത്തിരി കൊട്ടത്തേങ്ങയുടെ ആവശ്യമുള്ളൂ. ഇത് വെന്തിട്ടുണ്ട് കേട്ടോ, നമുക്കെടുക്കാം.
ഉണ്ണിയപ്പം റെഡി കേട്ടോ. അപ്പം എല്ലാവരും ഉണ്ണിയപ്പം ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. കദളിപ്പഴം കിട്ടുമ്പോഴൊക്കെ ഞാൻ ഉണ്ണിയപ്പം ഉണ്ടാക്കാറുണ്ട്. നല്ല വാസന വരുന്നുണ്ട് കദളിപ്പഴത്തിൻ്റെ കേട്ടോ. അപ്പം എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂ. പെട്ടെന്ന് എളുപ്പത്തിൽ കഴിയും. കലക്കി വെച്ച് കഴിഞ്ഞാൽ കുറച്ച് വെച്ചിട്ട് ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ വേഗമാവും. നല്ല സ്മൂത്തായിട്ടുള്ള ഉണ്ണിയപ്പം ഇതാ കേട്ടോ. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യണം കേട്ടോ.